മലപ്പുറത്ത് ചേർന്ന മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ കെ എം ഷാജിക്കെതിരെ രൂക്ഷ വിമർശനം. പാർട്ടിയെയും നേതാക്കളെയും പ്രതിരോധത്തിലാക്കും വിധം കെ എം ഷാജി പതിവായി പ്രസംഗിക്കുന്നു എന്നാണ് ആക്ഷേപം. അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ പുതിയ അച്ചടക്ക സമിതിക്ക് രൂപം നൽകാനും പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചു. ലീഗിനും ലീഗ് നേതാക്കൾക്കുമെതിരെ തെറ്റിദ്ധാരണയുണ്ടാക്കും വിധം കെ എം ഷാജി പതിവായി പ്രസംഗിക്കുന്നുവെന്നാണ് യോഗത്തിൽ ഉയർത്തിയ പ്രധാന ആക്ഷേപം. കഴിഞ്ഞ ദിവസം ജിദ്ദ കെ എം സി സിയുടെ നിലമ്പൂർ ഘടകത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തു നടത്തിയ പ്രസംഗം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. മൗനം കൊണ്ട് കീഴടങ്ങുകയും പുകഴ്ത്തി പറഞ്ഞ കാര്യങ്ങൾ നേടുകയും ചെയ്യുന്നതിന്റെ പേരല്ല ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പറയേണ്ടിടത്ത് പറയേണ്ടത് പോലെ നോ പറയാൻ കഴിയുന്ന ശക്തിയാണ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ലീഗ് നേതാക്കളെ ആക്ഷേപത്തിന്റെ നിഴലിൽ നിർത്തുന്ന പ്രസംഗങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു. കെ എം ഷാജി ഇനിയും കയറുവരി വിടരുതെന്നും ആവശ്യമുയർന്നു. എം എ യൂസഫലി അടക്കമുള്ള പ്രമുഖരെ ആക്ഷേപിക്കാൻ ശ്രമിച്ചതും അംഗീകരിക്കാനാവില്ല. വിദേശത്തായ കെ എം ഷാജി പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ചെന്നൈയിൽ ചേർന്ന ദേശീയ കമ്മിറ്റിയിൽ പങ്കെടുക്കാനും ഷാജി എത്തിയിരുന്നില്ല. പാർട്ടിക്കുള്ളിലെ അച്ചടക്ക ലംഘനത്തിൽ നടപടിയെടുക്കാൻ പുതിയ സമിതിക്ക് രൂപം നൽകാനും യോഗത്തിൽ തീരുമാനമായി. പാർട്ടിക്കെതിരായ വാക്കുകൾ ഉപയോഗിച്ചാൽ വാർത്തകൾ കൊടുത്താൽ നടപടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നവംബർ 1 ആരംഭിക്കും. ലീഗിന്റെ 75 സ്ഥാപക ദിനമായ മാർച്ച് 10 മുന്നോടിയായി പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കും. എസ് മഹേഷ് കുമാർ, മനോരമ ന്യൂസ്, മലപ്പുറം.